ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാൽപ്പത് മുതൽ നാല്പത്തി വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് എങ്ങനെയാണ് സെക്കൻഡ്സിനുള്ളിൽ തന്നെ കണ്ടുപിടിക്കുക വളരെ ഈസി മെത്തേഡാണ് ആണ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് നാൽപ്പത്തിയെട്ടിൻ്റെ സ്ക്വയർ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ സംഖ്യ നാൽപ്പത്തി എട്ടാണ് അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്വയർ കാണേണ്ട സംഖ്യ അമ്പത്തിൽ നിന്ന് കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഇവിടെ അമ്പതിൽ നിന്ന് നമ്മൾ എന്താണ് പറയുന്നത് നാൽപ്പത്തി എട്ട് കുറച്ചു അപ്പം നമുക്ക് രണ്ട് കിട്ടി ഓക്കെ സ്റ്റെപ്പ് വണ് രസ രണ്ട് 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 കിട്ടുന്നു ഇനി സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇരുപത്തി അഞ്ചിൽ നിന്ന് സ്റ്റെപ്പ് വണ്ണിൽ കിട്ടിയ ആൻസർ കുറയ്ക്കുന്നു അതായത് ഇരുപത്തി ഇവിടെ ഇരുപത്തി അഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു രണ്ട് കുറയ്ക്കുന്നു അപ്പോൾ നമുക്ക് ഇരുപത്തി മൂന്ന് എന്ന് കിട്ടുന്നു ഇതാണ് നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ രണ്ടക്കമാണ് ഈ സ്റ്റെപ്പ് ടൂവിൻ്റെ അവസാനം കിട്ടിയത് ഇനി സ്റ്റെപ്പ് ത്രീയിൽ സ്റ്റെപ്പ് യുടെ അവസാനം നമുക്ക് ആൻസറിൻ്റെ അവസാനത്തിൽ രണ്ടക്കവും കിട്ടും അതായത് സ്റ്റെപ്പ് വണ്ണിൻ്റെ സ്റ്റെപ്പ് ത്രീ എന്ന് സ്റ്റെപ്പ് ന്റെ സ്ക്വയർ ആണ് അതായത് ഇപ്പോൾ സ്റ്റെപ്പ് വണ്ണെന്ന് വെച്ചിവിടെ ടു ആയിരുന്നു അപ്പോൾ ടൂവിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് അവസാനത്ത് രണ്ട് ആണ് വേണ്ടത് അപ്പോൾ സിംഗിൾ ഡിജിറ്റ് വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സീറോ ഫോർ എന്നിട്ടണം അപ്പോൾ ആൻസർ ഇരുപത്തി മൂന്ന് പൂജ്യം നാല് എന്ന് വരും ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് നാൽപ്പത്തി ഏഴിൻ്റെ സ്ക്വയർ കാണണം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ അമ്പത് ന്ന് മൈനസ് ചെയ്യുക നമുക്ക് നമുക്കപ്പോൾ രണ്ട് എന്ന് കിട്ടും ഈ രണ്ട് നമ്മൾ ഇരുപത്തി അഞ്ചിൽ നിന്ന് മൈനസ് ചെയ്യണം ഇപ്പോൾ ഇരുപത്തി മൂന്ന് കിട്ടും ഈ ഇരുപത്തി മൂന്നാണ് നമ്മുടെ ആൻസറിൻ്റെ ആദ്യത്തെ രണ്ടക്കം പിന്നെ അതേപോലെ തന്നെ രണ്ടിൻ്റെ സ്ക്വയർ കാണുക അതായത് പൂജ്യം നാല് നാല് സിംഗിൾ ഡിജിറ്റ് ആയതുകൊണ്ടാണ് അതിന് മുന്നിൽ പൂജ്യം ചേർക്കുന്നത് അപ്പോൾ അവസാനത്തെ രണ്ടൊക്കെ കിട്ടി പൂജ്യം നാല് എന്നാണ് അവസാനത്തെ രണ്ടൊക്കെ അപ്പോൾ നമ്മുടെ ആൻസറ് ഇരുപത്തി മൂന്ന് പൂജ്യം നാല് എന്നാണ് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം ഇപ്പം നാൽപ്പത്തി ഏഴാണെങ്കിൽ നമ്മൾ അത് അമ്പതിൽ നിന്ന് നാൽപ്പത്തി ഏഴ് കുറയ്ക്കുന്നു അപ്പൊ നമുക്ക് പൂജ്യം മൂന്ന് കിട്ടുന്നു ഈ പൂജ്യം മൂന്ന് അതായത് മൂന്ന് നമ്മൾ ഇരുപത്തി അഞ്ച് നിന്ന് കുറയ്ക്കുന്നു അപ്പം നമുക്ക് ഇരുപത്തിരണ്ട് ആൻസർ കിടന്നു ഈ ഇരുപത്തി രണ്ടാണ് ആദ്യത്തെ രണ്ടക്കം പിന്നെ മൂന്നിൻ്റെ സ്ക്വയർ കാണുന്നു മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പതാണ് രണ്ടക്കം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു പൂജ്യം കൂടി ചേർക്കും അതായത് പൂജ്യം ഒമ്പത് നമ്മുടെ ആൻസർ ഇരുപത്തിരണ്ട് പൂജ്യം ഒമ്പത് എന്നാണ് ഇനി നമുക്ക് നാൽപ്പത്തി ആറിൻ്റെ സ്ക്വയറാണ് നാൽപ്പത്തി ആറ് അതേപോലെ തന്നെ അമ്പത് മൈനസ് നമുക്ക് നാല് കിട്ടും ഈ നാല് നമ്മൾ ഇരുപത്തിയഞ്ച് ഒന്ന് മൈനസ് ചെയ്യാൻ ഇരുപത്തി പിന്നെ നാലിന്റെ സ്ക്വയർ പതിനാറ് അപ്പൊ ഇരുപത്തി ഒന്ന് പതിനാറ് ആണ് ആൻസർ അതേപോലെ തന്നെ നാപ്പത്തി അഞ്ചാണെങ്കിലും നാപ്പത്തി അഞ്ചിന് അഞ്ച് കുറയ്ക്കുക അമ്പത് നാപ്പത്തി അഞ്ച് കുറക്കുക അപ്പൊ നമുക്ക് അഞ്ച് കിട്ടും അഞ്ച് ഇരുപത്തി അഞ്ച് കുറയ്ക്കുക അപ്പൊ ഇരുപത് ആണ് ആദ്യത്തെ രണ്ടക്കം പിന്നെ അഞ്ചന്റെ സ്ക്വയർ ആയി ഇരുപത്തിയഞ്ചാണ് അവസാനത്തെ രണ്ടക്കം അപ്പൊ ഇരുപത് ഇരുപത്തി അഞ്ച് അതാണ് നാപ്പത്തഞ്ച് സ്ക്വയർ ഇനി നമുക്ക് അവസാനമായിട്ട് നാപ്പത്തിനാറ് കൂടെ ഒന്ന് നോക്കാം നാൽപ്പത്തിനാലെന്ന് പറയുമ്പോൾ അമ്പത് നാല് നാല്പത്തി നാല് കുറയ്ക്കുക അപ്പൊ നമുക്ക് ആറ് കിട്ടും ഈ ആറ് നമ്മൾ എന്ത് ചെയ്യണം ഇരുപത്തി അഞ്ച് നാല് പറയണം പത്തൊമ്പത് അതേപോലെ ആറിന്റെ സ്ക്വയർ മുപ്പത്തി അപ്പോൾ അപ്പൊ പത്തൊമ്പത് മുപ്പത്തി ആണ് ആൻസർ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതേപോലെ വീണ്ടും ഇതേപോലെ ഇതേപോലെയുള്ള ടിക്സുമായി വരുന്നതാണ്